ഇനി മധ്യകേരളത്തിലെ അഞ്ച് മണ്ഡലങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യം ആലത്തൂർ. പ്രചാരണം തുടങ്ങിയപ്പോൾ തന്നെ വിവാദത്തിലായ ഒരു സ്ഥലമാണ് ആലത്തൂർ. അവിടെ പി കെ ബിജു സി പി എം സ്ഥാനാർത്ഥി വീണ്ടും ജനവിധി തേടുന്നു. രമ്യ ഹരിദാസ് ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ടി വി ബാബു, ബി ഡി ജെ എസിൻ്റെ ടി വി ബാബു അവിടെ എൻ ഡി എയ്ക്ക് വേണ്ടി മത്സരിക്കും. ആലത്തൂരിൽ ഇത്തവണ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ എന്ന ആകാംക്ഷ എല്ലാവർക്കുമുണ്ട്. ഈ സർവേയിൽ ആലത്തൂർ പ്രതികരിച്ച 41% എൽ ഡി എഫ്, 39% യു ഡി എഫ്, എൻ ഡി എ 17%. 41, 39, 17, 2% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പി കെ ബിജു ആലത്തൂർ നിലനിർത്തും എന്നാണ് ഈ സർവേയിൽ നിന്ന് മനസ്സിലാവുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വ്യത്യാസം ഇത്തവണ ഉണ്ടാവില്ല. കഴിഞ്ഞ തവണ 37,312 വോട്ടിനാണ് പി കെ ബിജു ജയിച്ചത്. 4% വോട്ടിൻ്റെ വ്യത്യാസവും ഉണ്ടായിരുന്നു. ഇത്തവണ ഈ സർവേ അനുസരിച്ചാണെങ്കിൽ 2% വോട്ടിൻ്റെ വ്യത്യാസം. നല്ല മത്സരം തന്നെ അവിടെ നടക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. എം ജി ആർ, ഈ പാട്ടുപാടലിലൂടെ വല്ലാത്ത വിവാദം ഉണ്ടാക്കിയ സ്ഥലമാണ് ആലത്തൂർ. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമായ മണ്ഡലമാണ് എല്ലാ കാലത്തും. പി കെ ബിജുവിൻ്റെ ഒരു വിജയം വാസ്തവത്തിൽ വളരെ വളരെ അസൂയാർഹമായ വിജയമാണ് എപ്പോഴും നേടുന്നത്. അപ്പോൾ ഇത്തവണ 2% മാത്രമേ കൂടുതലുള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും ഇടതുപക്ഷ കോട്ട എന്ന് പറയുന്നത് ഇപ്പോൾ ദുർബലമാണെന്നുള്ളതിൻ്റെ സൂചനയാണ്. യു ഡി എഫിനെ സംബന്ധിച്ചോളം കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് അവർക്ക് കിട്ടിയത്. വളരെ മിടുക്കിയായ സമർത്ഥയായ ഒരു 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 പെൺകുട്ടി, ഒരു യുവതിയായതും തീർച്ചയായിട്ടും വടത്താനം. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു 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 വിവാദമുണ്ടായി, അതൊന്നും. പക്ഷേ ഈ 2% ഇപ്പോഴും മുമ്പിൽ നിൽക്കുന്നുള്ളത് അതിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു ശക്തിയാണ്, ഇടത് പാരമ്പര്യത്തിൻ്റെ ശക്തിയാണെന്ന് തോന്നുന്നു ഇത്തവണ. പക്ഷേ അതൊരു വലിയ വിജയമല്ല, അത് ഒരു ഏതാണ്ടൊരു പരാജയത്തിൻ്റെ അടുത്താണ് ഇടതുപക്ഷം എന്നുള്ളത് അംഗീകരിക്കുകയും ചെയ്യേണ്ടി വരും ഇടതുപക്ഷം. ഇന്ന് ആലത്തൂരിൽ കോൺഗ്രസ്സുകാർ വിജയം പ്രതീക്ഷിച്ചിരുന്നതാണ്. രമ്യ ഹരിദാസിന് ഈ പാട്ടുപാടി ജയിക്കുക എന്നൊക്കെ ഉള്ള, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോൺഗ്രസ്സുകാർ നടത്തിയ അല്ലെങ്കിൽ യു ഡി എഫ് നടത്തിയ പ്രചരണം കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയോ എന്ന് കൂടി ആലോചിക്കണം. കാരണം അതനുസരിച്ച് ഇപ്പുറത്ത് ശക്തിപ്പെട്ടു പി കെ ബിജുവിന് വേണ്ടിയിട്ടുള്ള. അദ്ദേഹം പാർലമെന്ററി പ്രവർത്തനങ്ങളിൽ പി കെ ബിജു നടത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രചാരണം അവിടെ സി പി എം കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹത്തിന് നല്ല നേട്ടമാണ്. എം പിമാരുടെ റേറ്റിങ്ങിലെല്ലാം ഉയർന്ന റേറ്റിംഗ് ഉള്ള ആളാണ് പി കെ ബിജു. പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷെ ആകെ ഉള്ളത് അദ്ദേഹം ഇത്രയും മത്സരിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു ചെറിയ അതൃപ്തി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അതുപോലും ഇല്ലാത്ത വിധത്തിൽ സി പി എമ്മിൻ്റെ സംഘടനാ പ്രവർത്തനം, എൽ ഡി എഫിൻ്റെ സംഘടനാ പ്രവർത്തനമാണ് അദ്ദേഹത്തിനെ വീണ്ടും മുമ്പോട്ട് കൊണ്ടുവന്നത്. ഇത് അത് ഇതിന് മെച്ചപ്പെടാനുള്ള സാധ്യത ഇല്ല, ഇത് മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിജുവിൻ്റെ കൂടാനേ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു പ്രചാരണത്തിൻ്റെ ഇതിൽ. പിന്നെ യു ഡി എഫ് എക്കാലത്തും അവിടെ ഇപ്പം രമ്യ ഹരിദാസ് മികച്ചതാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ അവിടെ ഷീബയാണ് മത്സരിച്ചത്. എപ്പോഴും ഒരു സ്ത്രീ പ്രാതിനിധ്യം ദളിത് പ്രാതിനിധ്യവും ഒന്നിച്ചു വന്നാൽ രണ്ടുണ്ടല്ലോ ഗുണം എന്നുള്ള മട്ടിൽ യു ഡി എഫ് കാണുന്ന ഒരു സീറ്റ് കൂടിയാണ് ഈ ആലത്തൂര്. അത് നമ്മൾ മറക്കുകയൊന്നും വേണ്ട. രമ്യ മിടുക്കിയായതുകൊണ്ട് നമ്മൾ ആ ഫാക്ടർ മറന്നു പോകരുത്. പക്ഷേ ഷീബ കഴിഞ്ഞ തവണ ഏറെക്കുറെ ഇതേപോലൊരു ട്രെൻഡ് ഉണ്ടാക്കിയ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ 2% എന്ന് പറയുന്നത് ആലത്തൂരിൻ്റെ 2016 കണക്ക് നോക്കിയാലും 2014 കണക്ക് നോക്കിയാലും ഏറ്റവും മോശം അവസ്ഥയെ പോലും നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. എം ജി ആർ പറഞ്ഞ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു പരാജയത്തിൻ്റെ വക്കാണ്. രണ്ട് പ്രധാനപ്പെട്ട സെറ്റ് ബാക്ക് തുടക്കത്തിൽ എൽ ഡി എഫിനുണ്ടായി. കെ രാധാകൃഷ്ണൻ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ഇപ്പം പി രാജീവിനെയും ബാലഗോപാലിനെയും ഒക്കെ മത്സരിപ്പിച്ച പോലെ ഏറ്റവും ക്ലീൻ ഇമേജുള്ള ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ മത്സരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ബിജു ഒരു മൂന്നാമത് രംഗം മത്സരിക്കേണ്ടി വരുമെന്ന് മുൻകൂട്ടി തയ്യാറെടുത്തിരുന്നില്ല എന്നും പറയുന്നു. ഇപ്പോൾ എം പി രാജേഷുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ബിജു ഒരു നല്ല പാർലമെൻറ്റേറിയനായിരിക്കുമെന്ന് തന്നെ മണ്ഡലത്തിലെ സ്വാധീനവും അവിടുത്തെ പ്രാദേശിക ഘടകങ്ങളുമായിട്ടുള്ളൊരു ബ്ലെൻഡിങ്ങും അത്ര കണ്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. പിന്നെ നമ്മളെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും മറ്റ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതോ തരംഗം ഉണ്ടാക്കി മീൻസ് ഒരു ഒരു ചർച്ച ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥിത്വം ഈ രമ്യ ഹരിദാസിൻ്റെയാണ്. അപ്പോൾ അതൊരു ഈ സഹോദരി എന്നുള്ള ചില അത് വളരെ സമർത്ഥമായിട്ട് രമ്യ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ദീപാനുശാന്തിനെ പോലെയൊക്കെ ഉള്ളവരുടെ പ്രതികരണം പോലും അവർക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞു. പക്ഷേ ബിജു വളരെ മാന്യമായ ഒരു നിലപാടെടുത്തുകൊണ്ട് ബിജുവിന് അവിടുത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് അനുകൂലമാണെങ്കിൽ കഷ്ടിച്ച് കയറാമെന്നുള്ളൊരു അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഈ താരപ്പോരാട്ടം എന്നൊക്കെ നാം സ്ഥിരമായി പറയാറുണ്ട്. തൃശ്ശൂരിൽ സത്യത്തിൽ താരം തന്നെ മത്സരിക്കുകയാണ്. തൃശ്ശൂരിലേക്കാണ് ഇനി ടി എൻ പ്രതാപൻ
കോൺഗ്രസ് നേതാവ് മുൻ എം എൽ എ ഡി സി സി അധ്യക്ഷൻ കോൺഗ്രസിന് വേണ്ടി യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു. രാജാജി മാത്യു തോമസ് മുൻ എം എൽ എ സി പി ഐക്ക് വേണ്ടി ഇടതുപക്ഷ സ്ഥാനാർത്ഥി. സുരേഷ് ഗോപി ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിയായ ആളാണ് ബി ജെ പിക്ക് വേണ്ടി. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജനവിധി തേടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് ഏസ് റിസർച്ച് പാർട്ണർ സർവേയിൽ എങ്ങനെയാണ് തൃശ്ശൂർ പ്രതികരിച്ചതെന്ന് നോക്കാം. 36% യു ഡി എഫ്, ടി എൻ പ്രതാപന് 36% വോട്ട്, രാജാജി മാത്യു തോമസ് 32%, സുരേഷ് ഗോപി 26%. ബി ജെ പി വളരെ മുന്നേറ്റമുണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ഡലമായി തൃശ്ശൂരും മാറുകയാണ്. ഏറ്റവും ഒടുവിൽ വന്ന സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. 26% എന്ന നിലയിലേക്കാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ബി ജെ പി എത്തി നിൽക്കുന്നത്. 36, 32, 26. എം ജി ആർ, ഞാനിവിടെ പ്രചാരണം കാണാൻ പോയിരുന്നതാണ്. ഈ സുരേഷ് ഗോപി ചെല്ലുന്നിടത്തെല്ലാം വൻ ജനക്കൂട്ടമാണ്. സുരേഷ് ഗോപി വന്നിട്ട് ഒരാഴ്ച കഷ്ടിച്ചാവുന്നതേ ഉള്ളൂ. ഇനിയും ആൾ കൂടും, ഇനിയും വോട്ടാകുമെന്നാണ് ബി ജെ പിക്കാർ പറയുന്നത്. തീർച്ചയായിട്ടും തൃശ്ശൂർ ഈ ശബരിമല സമരം നടന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ്. പിന്നെ ബി ജെ പിയുടെ ഒരു എന്താ ശക്തിയുള്ള മണ്ഡലമാണ്. അതിലൊരു സവർണ ഹിന്ദു വിഭാഗങ്ങൾക്ക് കാര്യമായ സാന്നിധ്യമുള്ള തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ, തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ക്ഷേത്രം, ക്ഷേത്ര സംബന്ധിച്ച കാര്യങ്ങൾ, ഇതിനൊക്കെ വളരെ പ്രാധാന്യം. ഇതൊക്കെയാണെങ്കിലും സി പി ഐക്ക് ഒരു ശക്തമായ പാരമ്പര്യമുള്ളതാണ്. കെ കരുണാകരനെയും മുരളീധരനെയും തോൽപ്പിച്ച മണ്ഡലമാണ്. ഇങ്ങനെയൊക്കെയുള്ള സാന്നിധ്യങ്ങളുണ്ട്. സുരേഷ് ഗോപി തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ സാന്നിധ്യമാണ്. നമ്മുടെ സർവേ തന്നെ സൂചിപ്പിക്കുന്നത് അവിടെ ഒരു ലേറ്റ് വോട്ടർ സ്വിംഗ്, അതായത് അതിന് ബി ജെ പിക്ക് അനുകൂലമായി സുരേഷ് ഗോപി വന്നതിന് ശേഷം തീർച്ചയായിട്ടും വീണ്ടും അനുകൂലമായിട്ടുള്ള ഒരു ഘടകം വന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ ബി ജെ പി കുറച്ചും കൂടി മുന്നോട്ട് വന്നാൽ പോലും അത്ഭുതമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ വീനു പറഞ്ഞ പോലെ വീനു നേരിട്ട് കണ്ട ആ സ്വാധീനം ചിലപ്പോൾ ഒരു പക്ഷേ സിനിമാ നടനെ കാണാനാണ് എന്നുള്ളത് ഇരിക്കത്തന്നെ, മറ്റുള്ളവരെല്ലാം പറയുന്നു. അതെ, അങ്ങനെ ഇരിക്കത്തന്നെ. പിന്നെ ടി എൻ പ്രതാപൻ എന്ന് പറയുന്നത് വളരെ പോപ്പുലറായിട്ടുള്ള, വളരെ ജനപ്രിയനായിട്ടുള്ള ഒരു ആളാണെന്നുള്ളതിനെ പറ്റി ഒരു സംശയവുമില്ല. എല്ലാവരും പാവം സാധു എന്നുള്ള രീതിയിൽ അംഗീകരിക്കുകയും ഒരു ആദർശ ധീരനായിരുന്നുള്ള പ്രതിച്ഛായുള്ള ആളാണ്. എന്തായാലും അതിന് അത് അനുകൂലമാണ്. രാജാജി മാത്യൂസ് അതേസമയത്ത് സി പി ഐയിലെ തന്നെ ഒരു ബുദ്ധിജീവി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു പക്ഷേ പ്രചാരണത്തിൽ ഒരു കൃത്രിമത്വവും ഇല്ലാത്ത ഏക സ്ഥാനാർത്ഥി, വളരെ സത്യസന്ധനായ മനുഷ്യനാണ്, വളരെ ഇതാണ്. പക്ഷേ ജനങ്ങൾ എത്രമാത്രം അദ്ദേഹത്തെ അറിയുന്നുണ്ട്, അടുത്തറിയുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഈ മറ്റുള്ളവർ വരുന്നതിന് മുമ്പ് ഒരു 10-15 ദിവസം അദ്ദേഹത്തിന് തനിയെ മത്സരിക്കാൻ അവസരം കിട്ടിയിരുന്നു അവിടെ. അതെ, ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സ്വയം പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ വി വി രാഘവനെ പോലൊരു ഒരു വളരെ ആദർശധീരനായ ഒരു സി പി ഐ നേതാവാണ് അവിടെ കരുണാകരനെയൊക്കെ തോൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിന് അംഗീകരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. അതുകൊണ്ട് സി പി ഐയിൽ സ്ഥാനാർത്ഥി മോഹികൾ ശക്തരായി പലരും ഉണ്ടായിരുന്നു. സി പി ഐ അതിൻ്റെ ഏക സിറ്റിംഗ് സീറ്റ് ആയിരുന്ന തൃശ്ശൂരിൽ നിന്നാണ് അവരുടെ സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു ആശയക്കുഴപ്പം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ജയദേവൻ തന്നെ ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി സംശയമില്ല. പക്ഷേ ബി ജെ പിയുടെ സാന്നിധ്യം വളരെ വളരെ പ്രധാനമാണ് അവിടെ എന്നുള്ളതിനാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വോട്ട് കൃത്യമായി വളരെ പൊളിറ്റിക്കലായിട്ടും ആയിട്ട് തന്നെ മാറുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഈ ഫലം എങ്ങനെയാണ് അവസാനത്തെ സ്വിംഗും കൂടെ നോക്കുമ്പോൾ കാണുന്നത് എന്നുള്ളതിനെ കണ്ടറിയണം. സിന്ധു, പ്രചാരണത്തിലൊക്കെ ആളുകൾ സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ഒരു ഭാവം ഉണ്ടല്ലോ. പ്രതാപനെ കാണുന്നവരെല്ലാം വീട്ടിലെ ഒരാളെ കാണുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കാണുന്നു. കണ്ടാൽ ഉടൻ പ്രതാപൻ കെട്ടിപ്പിടിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ആയിട്ടുകൂടി ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്നത്, അതെ 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 അതെ, ഈ ഇത്ര ക്ലോസ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. ഇനി ബി ജെ പി എത്ര വോട്ട് പിടിക്കുന്നു എന്നത് ചങ്കിടിപ്പോടെയാണ് കോൺഗ്രസ്സുകാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യമാണ്, ടി എൻ പ്രതാപൻ അതിന് നന്ദി പറയേണ്ടത് അമിത്ഷായോടാണോ ശ്രീധരൻപിള്ളയോടാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. സുരേഷ് ഗോപി കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ 26 എന്നുള്ളത് ഇക്കണക്കിനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടില്ലായിരുന്നോ. അപ്പം അത് ശരിക്കും ബി ജെ പിക്കാരോട് ഇവർ നന്ദി പറയേണ്ടതാണ്. പിന്നെ സിനിമാ താരത്തെ കാണാൻ ഓടിക്കൂടുന്നവർ വോട്ട് ചെയ്യില്ല എന്നുള്ളത് ആ മിത്തൊക്കെ നമ്മൾ മാറ്റണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അരുവിക്കര തൊട്ട് ഇങ്ങോട്ട്
ഉള്ള നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ സുരേഷ് ഗോപി വന്ന് ബി ജെ പിക്ക് വേണ്ടി എൻ ഡി എക്ക് വേണ്ടി രാഷ്ട്രീയം പ്രസംഗിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയം നല്ല പ്രസംഗമാണ്, ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്, അവരുടെ ഒരു സ്റ്റാർ ക്യാമ്പയിനറാണ്. നമുക്ക് അതിൽ കുറച്ചൊരു സിനിമാ ഡയലോഗിന്റെ ഒക്കെ പോലെ തോന്നുമെങ്കിലും പറയുന്നത് സംസാരമൊക്കെ നല്ല പക്വത വന്ന എനിക്ക് തോന്നുന്നു. ശബരിമല പറഞ്ഞ പോലെ തന്നെ തന്ത്രപരമായിട്ട് അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാ മെയ്വഴക്കവും സുരേഷ് ഗോപിക്ക് വന്നിട്ടുണ്ട്. ബി ജെ പിക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് നഷ്ടമാണ്. അവർ നേരത്തെ ഈ സ്ഥാനാർത്ഥികൾ, അത് കേരളത്തിലെ ബി ജെ പി അതിൻ്റെ മുന്നൊരുക്കത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു സംഭവം കൂടിയായിട്ട് വേണമെങ്കിൽ ഈ ട്രെൻഡിനെ നമ്മൾ കാണണം. ഇതിനി ഇപ്പം ശബരിമല ഹൈറ്റൻ ചെയ്യുകയാണ് അവർ ക്യാമ്പയിൻ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട്. അപ്പം നമ്മുടെ സർവേയിൽ പറഞ്ഞ പോലെ ഈ സ്വിങ് കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൽ പ്രതാപന്റെ വോട്ടാണോ പോകുന്നത് എന്നുള്ളത് നോക്കി അറിയണം. പിന്നെ രാജാജി അവസ്ഥ കണ്ടിട്ട് അങ്ങനെയൊന്നും പ്രവചിക്കാനാവില്ല. അതില്ല, പത്തനംതിട്ടയിലൊക്കെ സ്ഥിതി അനുസരിച്ച് ശബരിമല ആരുടെയും വോട്ട് കൊണ്ടുപോകും, ആരുടെയും വോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വി വി രാഘവനെയൊക്കെ ജയിപ്പിച്ച മണ്ഡലമാണെങ്കിലും ഈ സിറ്റിംഗ് എം പി എ മാറ്റിയ ഈ മണ്ഡലത്തിൽ സി പി ഐക്ക് ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ നല്ല ഗൗരവതരമായിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ആന്റി ക്ലൈമാക്സ് ഉണ്ടായ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. കാരണം പ്രതാപൻ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ചാലക്കുടിയാണ്. അതിന് അടക്കം പറയുന്ന ചില തമാശകളുണ്ട്. ഈ തൃശ്ശൂർ മണ്ഡലത്തിലൊരു കോൺഗ്രസ് ഹിന്ദു സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല എന്ന് പറയാം, കേക്കരണാരം വരെ തോറ്റിട്ടുള്ളതാണെന്ന്. പക്ഷേ രാജാജി സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പ്രതാപൻ തൃശ്ശൂർ തന്നെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ ബി ജെ പിയുടെ കാര്യം എടുത്ത് നോക്കാം. സുരേന്ദ്രൻ അവിടെ ഒരു വർഷമായിട്ട് സംഘടനാ പ്രവർത്തനമെല്ലാം നടത്തി. അവസാനം ഒരു ഘടകകക്ഷി നേതാവിന് വേണ്ടി സ്ഥാനാർത്ഥി പട്ടിക വൈകിപ്പിച്ച് തുഷാറിന് തളികയിൽ വെച്ച് നീട്ടി. തുഷാർ ഒളിച്ചു കളിച്ചു. രാഹുൽ ഗാന്ധിയുടെ കാരുണ്യത്തിൽ വയനാട്ടിലേക്ക് രക്ഷപ്പെട്ടുപോയി. സുരേന്ദ്രൻ വാശിയോടെ പത്തനംതിട്ട പിടിച്ചു വാങ്ങി. അങ്ങനെ സുരേഷ് ഗോപി ആരും പ്രതീക്ഷിക്കാതെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. അപ്പം ബി ജെ പി സംസ്ഥാന ലീഡർഷിപ്പിൻ്റെ ആ വിലയിരുത്തൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് തമാശ കാണാവുന്നേ ഉള്ളൂ. പക്ഷേ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപി അവിടെ ഏറ്റവും ഫിറ്റായ സ്ഥാനാർത്ഥിയാണെന്നുള്ളത് നമുക്ക് സാധാരണ യുക്തിക്കറിയാം. കാരണം ഈ തൃശ്ശൂർ നേരത്തെ എം ജി ആർ സൂചിപ്പിച്ചതുപോലെ ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം പോലും ആനയെഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ, വെടിക്കെട്ടിൻ്റെ കാര്യത്തിലൊക്കെ അവിടെ റവന്യൂ മന്ത്രിയായിരുന്ന കെ പി രാജേന്ദ്രൻ തേക്കിൻകാട് മൈതാനിൽ മീറ്റിംഗ് വിളിച്ച് ഈ കോടതി വിധിക്കെതിരെ സർക്കാർ നിങ്ങളോടൊപ്പം നിൽക്കും, നിങ്ങൾ വെടിക്കെട്ട് നടത്തിക്കോ, ആനയെ നിളിച്ചോ എന്ന് പറയേണ്ടി വരുന്ന ഒരു സ്ഥലമാണ്. പത്തനംതിട്ടയിൽ കണ്ടതുപോലെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ശബരിമല എന്ന വികാരം. സുരേഷ് ഗോപി എന്ന് പറയുന്നത് അവിടെ ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രനെ പോലെ അവിടെ നല്ല രീതിയിൽ പറഞ്ഞ പോലെ രാഷ്ട്രീയവും പറയും. ഇവിടെ തന്നെ കലയാണെങ്കിൽ ആചാരമാണെങ്കിൽ വിശ്വാസമാണെങ്കിൽ രാഷ്ട്രീയമാണെങ്കിൽ ഏത് തരത്തിലും ഇറക്കാൻ പറ്റിയ ഒരു നല്ല, ഇവിടെ 6% വ്യത്യാസമാണ് ഇവിടെ എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ. ഇതുവരെ നമ്മൾ കണ്ടതിലെ ക്ലോസസ്റ്റ് ഫൈറ്റ് ആണ്. അത് മാത്രമല്ല, നമുക്കിനി ഈ മധ്യകേരളത്തിൽ ചാലക്കുടിയും എറണാകുളവും ഇടുക്കിയൊക്കെ ബാക്കിയുണ്ട്, ഇടവേളയ്ക്ക് ശേഷം എത്താം. ഇനി ചാലക്കുടിയിലേക്ക്. ഇന്നസെന്റ് വീണ്ടും ജനവിധി തേടുന്നു. ചാലക്കുടിയിൽ സി പി എം സ്ഥാനാർത്ഥിയായി ബെന്നി ബഹനാൻ. യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. എ എൻ രാധാകൃഷ്ണൻ, ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ ബി ജെ പിക്ക് വേണ്ടി ചാലക്കുടിയിൽ മത്സരിക്കുന്നു. എങ്ങനെയാണ് ചാലക്കുടിയിലെ വോട്ടർമാർ പ്രതികരിച്ചതെന്ന് നോക്കാം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ചാലക്കുടിയിൽ എൽ ഡി എഫ് 38%, യു ഡി എഫ് 36%, ബി ജെ പി 19%. 38, 36, 19. ഇന്നസെൻ്റ് വീണ്ടും മണ്ഡലം നേരിയ ഭൂരിപക്ഷത്തിൽ നിലനിർത്തുമെന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. എം ജി ആർ 13,884, അതാണ് ചാലക്കുടിയിലെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം. 1.5% യു ഡി എഫിൻ്റെ ഉറച്ച മണ്ഡലമെന്ന് വിശ്വസിച്ചിരുന്നിടത്താണ് സിനിമാ താരം അട്ടിമറി ഉണ്ടാക്കിയത്. ഇത്തവണ അത് തുടരുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ പിന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള ഒരു വലിയ വികാരം അവിടെ ഉണ്ടായിരുന്നു അല്ലേ, പള്ളി ധനപാലിനെ മാറ്റി. അത് തൃശ്ശൂരായിരുന്നു, തൃശ്ശൂര് പള്ളിക്കാരാണ് ഓടിക്കണമെന്ന് പറഞ്ഞത്. ഭരതൻ വേണ്ട, ഓ അത് തൃശ്ശൂരാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ചാലക്കുടിയിൽ അദ്ദേഹത്തിൻ്റെ വിജയം, അദ്ദേഹത്തിന് ജയിക്കാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ പൊളിറ്റിക്കൽ വിക്ടറിയാണ്. ഇന്നസെൻ്റ് ഇന്നസെൻ്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ഒരു ഒരു ആ മണ്ഡലത്തിൽ ജയിക്കാൻ വലിയ പ്രയാസമാണെന്ന് സ്വയം സമ്മതിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുള്ള ആളാണ്. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നുള്ള സൂചനകളാണ് കൊടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായി സി പി എമ്മിലെ ഇടതുപക്ഷത്തിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെയൊക്കെ മറികടക്കുന്ന ഒരു പ്രചരണം അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഒരു വളരെ നല്ല ഒരു അഭിമാനിക്കാവുന്ന നേട്ടമാണ് എൽ ഡി എഫിന് ഈ പറഞ്ഞ പോലെ ഈ 2% മുമ്പോട്ട് വന്നിട്ടുണ്ട്. സിന്ധു, യു ഡി എഫ് സ്ഥാനാർത്ഥി ആശുപത്രി കിടക്കയിൽ ഇരുന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. സിന്ധുവിൻ്റെ കൂടി മണ്ഡലമാണെന്ന് തോന്നുന്നു ചാലക്കുടി. ആ എൻ്റെ വീടുള്ള മണ്ഡല. പക്ഷേ
ഞാൻ എനിക്ക് തോന്നുന്നത് അത് കുറച്ചുകൂടെ ക്ലോസ് ആവാൻ സാധ്യതയുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇത്രയും സത്യത്തിൽ അവിടെ ഇന്നസെൻ്റ് അല്ല പി രാജീവ് മത്സരിക്കും എന്നാണ് നമ്മളെല്ലാം ആദ്യം കേട്ടിരുന്നതും വിചാരിച്ചതും. ഒരുപക്ഷെ രാജീവ് അവിടെ അടിസ്ഥാനപരമായിട്ട് പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിരുന്നു. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു ഇന്നസെൻ്റ് വീണ്ടും മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ. ഇന്നസെൻറ്റിന് എതിർപ്പ് ഉണ്ടാകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. എനിക്ക് ഈ ഇതിനകത്ത് ഞാൻ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള തോന്നൽ എനിക്കില്ല. ഇത് കുറച്ചുകൂടെ ക്ലോസ് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ശക്തമായ മണ്ഡലമായിരുന്നു. പിന്നെ സഭാപ്രശ്നം കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഇന്നൊരു മണ്ഡലം മൂന്നപുരമൊക്കെ ആയിരുന്ന സമയത്ത് പിന്നെ എൻ രാധാകൃഷ്ണൻ മോശമാക്കിയിട്ടില്ല. ഞാൻ എല്ലായിടത്തും ഈ ബി ജെ പി ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഒരു എൻ രാധാകൃഷ്ണൻ മോശമാക്കിയിട്ടില്ല. 19 അതെ, കഴിഞ്ഞ വണത്തിന്റെ ഏതാണ്ട് ഇരട്ടിയോളം, കഴിഞ്ഞ വണ്ണം രണ്ടക്കം കിടന്നിരുന്നു. പക്ഷേ ഈ ചാലക്കുടി സുരക്ഷിത മണ്ഡലമാണെന്ന് പറയുമ്പോൾ തന്നെ തൃശ്ശൂർ ജില്ലയിലുള്ള മൂന്ന് മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് കൈപ്പമംഗലം 10-15,000 വോട്ടോളം LDF ഭൂരിപക്ഷമുള്ള, അവിടെയൊക്കെ LDF ജനപ്രതിനിധികളുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. പിന്നെ രണ്ട്, ഈ ഇന്നസെൻറ്റിനെ കുറിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് ഇന്നസെൻറ്റിനെതിരെ ഒരു കാര്യം വീട്ടിലെ സ്ത്രീകളോട് എന്ന് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏക്കില്ല എന്നുള്ളതാണ്. അതായത് CPMനെതിരായിട്ടുള്ള പൊളിറ്റിക്കൽ ആരോപണങ്ങളൊന്നും ഇന്നസെൻ്റ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിലേക്ക് വരാത്ത രീതിയിൽ ഒരു ഇന്നസെൻ്റ് ആണെന്നുള്ള ഇത് കവർ ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത് ഈ ബെന്നി ബഹനാൻ അവിടെ ചെറിയ തോതിലെങ്കിലും, ഇപ്പോൾ കിഴക്കമ്പല ഇഷ്യൂ സഭാ തർക്കം അതൊന്നും നേരിട്ട് ബാധിക്കത്തില്ലെങ്കിൽ പോലും ചെറിയ തോതിലൊക്കെയുള്ള വെല്ലുവിളി ഉയർന്നു. പക്ഷെ സിന്ധു പറഞ്ഞ പോലെ എൻ്റെ റീഡിങ് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് വരും. സഭാ തർക്കം ബെന്നി ബഹനാൻ എതിർപ്പായിട്ട് വരുമെന്ന് അദ്ദേഹം, പക്ഷേ അത് ആ മണ്ഡലത്തിൽ അത് അങ്ങനെ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇത്തവണ ഇന്നസെന്റ് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്, കഴിഞ്ഞ തവണ കുടവായിരുന്നു. അപ്പം ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം കാണുമ്പം കുടത്തിന് വോട്ട് ചെയ്തല്ലേ. ചാലക്കുടി നേരത്തെ സിന്ധു പറഞ്ഞ പോലെ രാജീവ് ഒക്കെ മത്സരിക്കേണ്ട മണ്ഡലം ആയതുകൊണ്ട് അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ആയിട്ട് വളരെ ചിട്ടയായ സംഘടനാ പ്രവർത്തനം ഒക്കെ നടത്തിയ ഒരു ബേസ് ഒരുക്കിയ മണ്ഡലമാണ്. പോകാം, ഹൈബി ഈഡൻ MLA അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. പി രാജീവ് ഇടതുപക്ഷത്തിന് അവിടെ നൽകാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പി രാജീവാണ് CPMന്റെ സ്ഥാനാർത്ഥി. അൽഫോൻസ് കണ്ണന്താനം, കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനം BJP സ്ഥാനാർത്ഥിയായി എറണാകുളത്ത് ജനവിധി തേടുന്നു. എങ്ങനെയാണ് എറണാകുളം ഈ സർവേയിൽ പ്രതികരിച്ചതെന്ന് നോക്കാം. ഹൈബിയുടെ 43%, ഹൈബിയുടെ MLA 43%, പി രാജീവ് 32%, കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനം 20%. എറണാകുളം കൂറുമാറില്ല, ഹൈബിയുടെ മണ്ഡലം നിലനിർത്തുമെന്നാണ് തോന്നുന്നത്. ഇത് പ്രതീക്ഷിച്ച കണക്ക് തന്നെയാണോ? അല്ല, പ്രതീക്ഷിച്ച് എറണാകുളം തീർച്ചയായിട്ടും ശക്തമായ UDF മണ്ഡലമാണ്, ഒരു സംശയമില്ല. ഏത് കൊടുങ്കാറ്റിലൊക്കെ നിന്നിട്ടുള്ള മണ്ഡലമാണ്. 10% വ്യത്യാസം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇത്തവണയും അതുണ്ടായി എന്നുള്ളത് വാസ്തവത്തിൽ വലിയൊരു സംഭവമാണ്. ഒന്നാമത് KV തോമസ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. പിന്നെ പി രാജീവിന് നേരത്തെ വിനു പറഞ്ഞ പോലെ പി രാജീവിനെ പോലെ വളരെ സമ്മതനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം സമ്മതനാവുന്നത് എറണാകുളം പോലെ ഒരു വലിയ മണ്ഡലത്തിൻ്റെ വിശദമായിട്ടുള്ള ഘടകങ്ങളിലൊക്കെ അദ്ദേഹത്തിന് അറിയപ്പെടുന്ന ആളാണോ അദ്ദേഹം ആണെന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയില്ല. നല്ല പാർലമെൻറ്റേറിയൻ, ഒന്നാന്തരം പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്. പക്ഷേ ഇതൊന്നും ഒരു വലിയ മണ്ഡലത്തിലെ ഒരുപാട് പേർക്ക് അറിയണമെന്നില്ല. അവിടെ മറ്റ് പല ഘടകങ്ങളായിരിക്കണം മറ്റും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അതൊക്കെ CPM ഇടതുപക്ഷം തന്നെ ആ ഘടകങ്ങളെ, അതായത് മതജാതി ഘടകങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിന് മുമ്പ് പലപ്പോഴും സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇക്കുറി രാജീവിനെ പോലെ ഒരാളെ നിർത്തിയത് തീർച്ചയായിട്ടും ഒരു വലിയ വിഭാഗത്തിന് വലിയ വലിയ സന്തോഷം ഉണ്ടാക്കിയെങ്കിലും അത് അതുപോലെ ഫലിക്കണം എന്നില്ല. അതുകൊണ്ട് വലിയ വലിയ വ്യത്യാസമാണ് ഈ കാണുന്നത്. എന്തായാലും നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. ഇനി ഇങ്ങനെ കാത്തു നിന്നാൽ സമയം തീർന്നു പോകും. വളരെ പെട്ടെന്ന് ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ ഫലങ്ങളിലേക്കും. ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ജോയ്സ് ജോർജ് വീണ്ടും LDF സ്ഥാനാർത്ഥിയായി ഇടുക്കിയിൽ നിന്ന് ജനവിധി തേടുന്നു. ബിജു കൃഷ്ണനാണ് BDJS സ്ഥാനാർത്ഥി ഇടുക്കിയിൽ. ഇനി ഇടുക്കി എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കാം. ഈ അഭിപ്രായ സർവേ അനുസരിച്ച് 38% LDF, 37% UDF, 14% NDA. വളരെ ക്ലോസ് ഫൈറ്റ് ആണ് സിന്ധു ഇടുക്കിയിൽ. അത് ഇനി മാറി മറിയും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ഒട്ടും പിക്ചർ അല്ല ഇത്തവണ ഇടുക്കിയിലുള്ളത്. കഴിഞ്ഞ തവണ ഈ കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ വിഷയത്തിൽ വന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതിയിൽ നിന്ന് വന്ന ആളാണ് ജോയ്സ് ജോർജ്. ഇത്തവണ ജോയ്സ് ജോർജ് അങ്ങനെ ഒരു സ്വതന്ത്രൻ ആയിട്ടല്ല, പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടെ മത്സരിക്കുന്നത്. ഇത്തവണ അവിടുത്തെ പള്ളി അല്ലെങ്കിൽ
അവർ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാതെ നിൽക്കുന്നതാണ്. ഡീനും അതേസമയം അവിടെ നിന്ന് കിട്ടുന്ന വോട്ടുകളിൽ ആശ്രയിക്കാവുന്നതാണ്. ഇത് മാറി മറിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും ആലത്തൂർ മുതൽ ഇടുക്കി വരെയുള്ള മധ്യകേരളത്തിലെ 5 മണ്ഡലങ്ങളുടെ വിശദാംശങ്ങളുമായി അഭിലാഷ് ജി നായർ ചേരും ഇടവേളയ്ക്ക് ശേഷം. മധ്യകേരളത്തിലെ കണക്ക് നോക്കിയാൽ 5 സീറ്റിൽ 38% വോട്ട് കിട്ടും യു ഡി എഫിന്. അപ്പോൾ 2 മുതൽ 3 സീറ്റ് വരെ അവർക്ക് നേടാനാവും. എൽ ഡി എഫ് 36%, 2 മുതൽ 3 സീറ്റ് വരെ എൽ ഡി എഫിനും നേടാവുന്നതാണ്. എൻ ഡി എ 19%, 0 മുതൽ 1 സീറ്റ് വരെ നേടാം എന്നാണ് ഈ ശതമാന കണക്കിൽ നിന്ന് അനുമാനിക്കേണ്ടത്. അഭിലാഷ് ജി നായർ ചേരുന്നു. അഭിലാഷ്, നിങ്ങളുടെ പഠനത്തിൽ നിന്ന്, മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യത്തിലെ നിരീക്ഷണത്തിൽ നിന്ന് ഇതേ കണക്കുകളാണോ പറയാനാവുക? വിനു, ഈ 5-ൽ 4 കഴിഞ്ഞവണ LDF ജയിച്ചതാണ്. മാത്രമല്ല, ഇത്തവണത്തെ സർവേയിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ 3 ഇടത്ത് LDFന് ഒരു മുൻതൂക്കം പ്രവചിക്കുന്നുമുണ്ട്. പക്ഷേ മണ്ഡലം ഓരോന്ന് പരിശോധിച്ചാൽ, പ്രത്യേകിച്ചും ആലത്തൂര് നമുക്കറിയാം ഒരു LDFന്റെ ഒരു പ്രധാനപ്പെട്ട കോട്ടയായിട്ടാണ് പലപ്പോഴും വിശേഷിക്കപ്പെടുക. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികം ഏകദേശം 38,000 മാർജിൻ മാത്രമേ LDFനുള്ളൂ. നമുക്കറിയാം ഒരു 38,000 വോട്ട് എന്ന് പറഞ്ഞ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ര വലിയൊരു ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലെ ഒരു മുന്നണിയുടെ കോട്ട എന്ന രീതിയിൽ നമുക്ക് വിശേഷിക്കപ്പെടാനും പറ്റില്ല. ഇത്തവണ ആലത്തൂരിൽ, കഴിഞ്ഞ ദിവസം ഞാൻ ആലത്തൂർ മണ്ഡലത്തിലൊക്കെ പോയ ഒരാളാണ്, അവിടെ രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം അതാണ് ഒരുപക്ഷെ ഒരു ക്ലോസ് ഫിനിഷിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ബിജുവിന് കുറച്ച് നെഗറ്റീവ് ഘടകങ്ങൾ, പ്രത്യേകിച്ചും പാർട്ടിക്കുള്ളിലടക്കം ഉണ്ട്. വീണ്ടും ബിജു മത്സരിക്കുന്നു എന്ന് ബിജുവിന് പോലും കരുതിയിരുന്നില്ലാന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരുപക്ഷെ LDFനൊരു വെല്ലുവിളിയായിട്ട് അവിടെ നിൽക്കുന്നു. അതാവാം ഒരുപക്ഷെ രമ്യ കുറച്ചുകൂടി ക്ലോസായി വരാനുള്ള ഒരു സാഹചര്യം എന്ന് തോന്നുന്നത്. കാരണം CP ജോൺ അവിടെ ക്യാമ്പയിൻ രംഗത്ത് വളരെ സജീവമാണ്. അദ്ദേഹം പറഞ്ഞ പോലെ പ്രകാശം പരത്തുന്ന പെൺകുട്ടിയാണ് രമ്യ എന്നാണ് CP ജോൺ പല പ്രസംഗങ്ങളിലും പറയുന്നത് ഞാൻ കേട്ടത്. അത്തരത്തിൽ അവരുടെ ഒരു സ്ഥാനാർത്ഥിത്വം ആ മണ്ഡലത്തിൽ ഒരു മാറ്റം വരുത്തുന്നുണ്ട് എന്നത് സത്യമാണ്. അതാവാം ഒരു ക്ലോസ് ഫിനിഷിൻ്റെ ഒരു ചിത്രം ആലത്തൂരിൽ നൽകുന്നത്. തൃശ്ശൂരിലാകട്ടെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ് വീണ്ടും. ആ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം LDF വോട്ടുകളിലും ഒരു ചോർച്ച വരുന്ന ഒരു സൂചനകളാണ് ഈ സർവേ അടക്കം പ്രവചിക്കുന്നത്. UDFനൊപ്പം തന്നെ LDFനും അതിന് നഷ്ടമുണ്ടാകുന്നുണ്ട്. മാത്രമല്ല LDFൽ അവിടെ ആഭ്യന്തരമായിട്ട് CPIക്ക് അകത്തുള്ള ഭിന്നത, രാജാജിയേക്കാൾ മികച്ച സ്ഥാനാർത്ഥി ഒരുപക്ഷെ CPIക്ക് അവിടെ കണ്ടെത്താമായിരുന്നു തുടങ്ങുന്ന അത്തരത്തിലുള്ള ചർച്ചകൾ, അതെല്ലാം LDFന് അവിടെ ഒരു തിരിച്ചടിയുടെ ഒരു സൂചന നൽകുന്നുണ്ട്. പ്രതാപൻ അതുകൊണ്ടാവാം ഒരുപക്ഷെ നേരിയ മാർജിനെങ്കിലും മുമ്പിൽ നിൽക്കുക. ചാലക്കുടി നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നസെൻ്റ് ഏറെക്കുറെ ഒരു ക്ലോസ് ചിത്രത്തിലേക്ക് വീണ്ടും അവിടെ എത്തുകയാണ്. പക്ഷേ അത് ഇനിയും മാറി മറിയാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ഇതൊരു പഴയ മുകുന്ദപുരമാണ്, UDFന്റെ ഒരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം തന്നെയാണ്. ബെന്നി ബെഹനാൻ നിരവധി നെഗറ്റീവ് ഘടകങ്ങൾ അവിടെയുണ്ട്, പ്രത്യേകിച്ചും സഭാഘടകങ്ങളൊക്കെ. അത് എത്രത്തോളം വോട്ടാകും എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇതെല്ലാം അവിടെയും ഒരു ക്ലോസ് ചിത്രത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇത് ഇനിയും ഒരുപക്ഷെ LDFന്റെ ഒരു ചെറിയ മുൻതൂക്കം എന്നുള്ളത് വീണ്ടും മാറി മറിയാൻ, തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വീണ്ടും മാറി മറിയാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ എന്നെ അമ്പരപ്പിച്ചത് എറണാകുളത്തിൻ്റെ കണക്കാണ്. കാരണം 11% ഒരു വ്യത്യാസമാണ് സർവേ പ്രകാരം എറണാകുളത്ത് ഹൈബിക്കുള്ളത്. 11% എന്ന് പറഞ്ഞാൽ ഏകദേശം 100,000+ വോട്ട് വന്നേക്കാം. കഴിഞ്ഞ തവണ ക്രിസ്റ്റി ഫെർണാണ്ടസിനെ KV തോമസ് തോൽപ്പിക്കുന്നത് തന്നെ 80,000+ വോട്ടുകൾക്കാണ്. പക്ഷേ രാജീവ് അതിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയാണ്. കുറേ കൂടി വോട്ടും കുറേ കൂടി സ്വീകാര്യതയും ഉള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഈ മാർജിൻ, ഈ ഡിഫറൻസ് എത്രത്തോളം ശരിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പൊതുവേ ഇതൊരു UDFന്റെ മണ്ഡലം തന്നെയാണ്. പക്ഷേ ഒരു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഒരുപക്ഷെ ഹൈബിക്ക് അനുകൂലമായിട്ട് എറണാകുളത്ത് കൂടുതൽ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതാവാം ഒരുപക്ഷെ ഇത്തരമൊരു കണക്കിലേക്ക് സർവേ എത്തിച്ചത് എന്ന് വേണം മനസ്സിലാക്കുവാൻ. മറ്റൊന്ന് ഇടുക്കി. ഇടുക്കിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചാലക്കുടി പോലെ തന്നെ ഒരു ക്ലോസ് ഫിനിഷ് ഇപ്പോൾ നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഇതിലൊരു ചെറിയൊരു മാർജിൻ LDFനുണ്ടെങ്കിൽ പോലും അതൊരു പൊളിറ്റിക്കലി ഒരു UDFന്റെ ഒരു മണ്ഡലമാണ്. അത്തരം ഒരു പൊളിറ്റിക്കൽ ഇലക്ഷനിലേക്ക്, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഒരുപക്ഷെ വീണ്ടും ചിത്രങ്ങൾ മാറിമറിയാനുള്ള സാധ്യത ഇടുക്കിയിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇടുക്കിയിലകം 10%+ ആളുകൾ ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല എന്ന് വേണം കരുതുവാൻ. കാരണം LDFും NDA യുടെയും UDFന്റെയും കൂട്ടിയാൽ പോലും ഒരു 10% കുറവുണ്ട്, 90%ലേക്ക് എത്തുന്നുള്ളൂ. അത്തരത്തിൽ ഇനിയും ആളുകൾ ഒരുപക്ഷെ തീരുമാനമെടുക്കാൻ ബാക്കിയുണ്ടാവാം. ഈ ചാലക്കുടിയിലും ഇടുക്കിയിലും ഒരുപക്ഷെ ഒരു ക്ലോസ് ഫിനിഷ് ഇനിയും വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. ഒപ്പം തന്നെ എറണാകുളത്ത് ഇത്രയും ഒരു ഡിഫറൻസ് LDFും UDFും തമ്മിലുള്ള ഈ മാർജിനിലുള്ള ഈ വ്യതിയാനം ഒരു ഘട്ടത്തിൽ അമ്പരപ്പിക്കുന്നുമുണ്ട്. എന്തായാലും അടുത്ത മണ്ഡലങ്ങളിലേക്ക് പോകാം. ഇനി തെക്കൻ കേരളത്തിലേക്കാണ് പോകുന്നത്. ആദ്യം കോട്ടയത്തുനിന്ന് തുടങ്ങാം.
കോട്ടയത്ത് ശക്തമായ മത്സരം നടക്കുന്നു എന്നൊക്കെയാണ് പുറത്തുള്ളവർ ചിന്തിക്കുന്നത്. തോമസ് ചാഴിക്കാടൻ അവിടെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. കേരള കോൺഗ്രസിൽ പി ജെ ജോസഫ് വേണമെന്ന് പറഞ്ഞിട്ടും കൊടുക്കാതെ കെ എം മാണി തോമസ് ചാഴിക്കാടന് നൽകിയ സീറ്റാണ്. വി എൻ വാസവൻ മുൻ എം എൽ എ ആണ്, അദ്ദേഹം സി പി എമ്മിൻ്റെ പ്രമുഖനായ നേതാവാണ്, ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. പി സി തോമസ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പി സി തോമസ് ആണ്. മുമ്പ് മൂവാറ്റുപുഴയിൽ രണ്ട് മുന്നണികളെയും അവിടെ അട്ടിമറിച്ച് അവിശ്വസനീയമായ വിജയം നേടിയ ഒരു നേതാവാണ്. അദ്ദേഹം അവിടെ മത്സരിക്കുന്നു. അങ്ങനെ തോമസ് ചാഴിക്കാടൻ, വി എൻ വാസവൻ, പി സി തോമസ്, ഇതിൽ ആർക്കനുകൂലമായി കോട്ടയം ചിന്തിക്കുന്നുവെന്ന് ഈ സർവേയുടെ ഫലം വെച്ച് നോക്കാം. 50% വോട്ടുകൾ യു ഡി എഫിന്, 31% എൽ ഡി എഫ്, 14% എൻ ഡി എ. കോട്ടയത്ത് വൻ ഭൂരിപക്ഷത്തോടെ തോമസ് ചാഴിക്കാടൻ വിജയിക്കുമെന്നാണ് ഇപ്പോഴത്തെ സർവേ ഫലം. എം ജി ആർ, കോട്ടയത്ത് അത്ഭുതമൊന്നുമില്ല. അല്ല, ഇതിൽ ഈ മാർജിൻ വലിയ വളരെ വലുതാണ്. അത് വാസ്തവത്തിൽ കോട്ടയം നേരത്തെ പറഞ്ഞ പോലെ മണ്ഡലങ്ങളെ പോലെ ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ മാത്രം കുത്തകയൊന്നും ആയിരുന്നില്ല. പലപ്പോഴും ഇടതും വലതിനെയും മാറി മാറി വരച്ചിട്ടുള്ള മണ്ഡലമാണ്. സ്ഥാനാർത്ഥികളെ കൂടെ ആശ്രയിച്ചിട്ടായിരിക്കാം. സുരേഷ് കുറുപ്പൊക്കെ പലതവണ ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്ത മണ്ഡലമാണ്. പക്ഷേ അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് ഈ 50% എന്ന് പറയുമ്പോൾ ശ്രീ കെ എം മാണിയുടെയും മറ്റും ഒരു സ്വാധീനം, അതായത് അതിനുള്ളിൽ കേരള കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഒരു വഴക്കുണ്ട്, നടന്നിട്ട് പോലും ഇത്രയും വലിയൊരു ഒരു ഒരു ഭൂരിപക്ഷം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും വലിയ എണ്ണമാണ്. അത് യാഥാർത്ഥ്യം ഇതിനോട് എത്രമാത്രം പൊരുത്തപ്പെടും എന്നുള്ളത് കണ്ടിരിക്കണം. 100,000 കൂടുതൽ, 120 മറ്റോ കിട്ടിയ സ്ഥലമാണ്. അതെ, ജോസ് കെ മാണിക്ക് വലിയ, എന്നാലും പോലും ഞാൻ പറയുന്നത് മറ്റ് പല മണ്ഡലങ്ങളെക്കാട്ടിലും മാറി മാറി ചിന്തിച്ചിട്ടുള്ള മണ്ഡലമാണ്. ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലം വഴങ്ങുമോ എന്നുള്ളത് അവസാനിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് അതൊരു വലിയ ഫാക്ടർ ആവുന്നതിന് മുമ്പ് തന്നെ 50 ഒരുപക്ഷെ അത്ഭുതം ഉണ്ടാക്കുന്ന ഘടകം. ഒന്ന്, കേരള കോൺഗ്രസ് എമ്മിനകത്തെ പ്രശ്നങ്ങള്, പി ജെ ജോസഫിന്റെ അസംതൃപ്തി, കോൺഗ്രസും കെ എം മാണിയും പ്രാദേശിക തലത്തിൽ പ്രശ്നം ഇപ്പോഴും തീരാതെ അവശേഷിക്കുന്നത്, ഇത്രയും ഘടകങ്ങൾ നിൽക്കുമ്പം 50% വോട്ടും 19% മാർജിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 180,000 വോട്ട് വരെ ഭൂരിപക്ഷത്തിൽ വി എൻ വാസവൻ അവിടെ ഏകപക്ഷിയായി തോൽക്കുമോ എന്നുള്ളത് സംശയമാണ്. രണ്ടാമത്, പി സി തോമസിന് 14% വോട്ട് ചുരുക്കുമോ എന്ന് സംശയമുണ്ട്. കാരണം പി സി തോമസ് അവിടെ ശക്തമായ സാന്നിധ്യമാണ്. എൻ ഡി എയുടെ വോട്ടിന് പുറത്തേക്ക് പി സി തോമസിന് വോട്ടുകൾ അസംതൃപ്തരായ കോൺഗ്രസ്സുകാർക്കും കേരള കോൺഗ്രസ്സുകാർക്കും ഒക്കെ വളരെ സുരക്ഷിതമായി മനസ്സാക്ഷിക്കുന്നുണ്ട്. ഏറ്റുമാനൂർ, കടുത്തുരുത്തി, പുതുപ്പള്ളി എന്നൊക്കെയുള്ള UDF കോട്ടകൾ എത്ര എണ്ണിയാലും വൈക്കം പോലെയൊക്കെയുള്ള മണ്ഡലങ്ങൾ തിരിച്ച്, കോട്ടയം അടക്കമുള്ളത് തിരിച്ച് കിടക്കുന്നതുകൊണ്ട് ഈ 1.5 ലക്ഷം വോട്ടിനൊക്കെ ഒരു പരാജയം എന്നുള്ളത് കുറച്ച് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇനി ആലപ്പുഴയിലേക്ക്, ഷാനിമോൾ ഉസ്മാൻ, കെ സി വേണുഗോപാലിന്റെ മണ്ഡലത്തിൽ ഷാനിമോൾ ഉസ്മാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. എ എം ആരിഫ് എം എൽ എ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നു. എങ്ങനെയാണ് ആലപ്പുഴ ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് നോക്കാം. ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ 45%, എ എം ആരിഫ് 37%, കെ എസ് രാധാകൃഷ്ണൻ 13%. ആലപ്പുഴ യു ഡി എഫ് നിലനിർത്തും, ഷാനിമോൾ ഉസ്മാൻ അവിടെ നിന്ന് വിജയിക്കുമെന്നാണ് ഇപ്പോഴത്തെ സർവേ നൽകുന്ന സൂചന. എം ജി ആർ, ആലപ്പുഴയിൽ പലതരത്തിലുള്ള കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു, മാറിയും തിരിഞ്ഞുമൊക്കെ. അതെ അതെ, അതൊരു വലിയ നേട്ടമാണ് ഷാനിമോളിൽ. തീർച്ചയായിട്ടും ഇത് വടകരയിലെ കെ മുരളീധരനും വയനാട് സാക്ഷാൽ രാഹുൽ ഗാന്ധിയും നേടുന്ന വോട്ടിൻ്റെ ശതമാനമാണ് 45% എന്ന് പറയുന്നത്. മറ്റൊരു സാമ്യം, ആ മണ്ഡലമായിട്ടുള്ള മറ്റൊരു സാമ്യം, ബി ജെ പി ഏറ്റവും കുറച്ച് വോട്ട് നേടുന്ന ഒരു മണ്ഡലമാണ് എൻ ഡി എ. 13% മാത്രമേ ഉള്ളൂ അവിടെ കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 7% എന്നുള്ള കണ്ണൂർ കഴിഞ്ഞാൽ 13 ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണ്. അപ്പോൾ അവിടെ ബി ജെ പിക്ക് യാതൊരു പങ്കും അതിനകത്ത് അവിടെ കാണുന്നില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ തവണ എ വി താമരാശ മത്സരിക്കുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കുറവ് വോട്ട് എൻ ഡി എക്ക് കിട്ടിയ മണ്ഡലമാണ്, 4.32%. കാരണം അതൊരു പന്തയം വെച്ച് എ വി താമരാശൻ എന്നെ വളരെ പരുഷമായി എന്നെ വിമർശിച്ചതുമാണ്. അതിന്റെ മൂന്നിരട്ടിയുണ്ട്. കാരണം കെ എസ് രാധാകൃഷ്ണൻ അവിടെ ചില സാമുദായിക ഘടകങ്ങളോടൊക്കെ നോക്കി എൻ ഡി എ മത്സരിപ്പിക്കുകയാണ്, തീവ്ര സമുദായം. അപ്പം 13% എന്ന് പറയുന്നത് ആലപ്പുഴയുടെ പൊളിറ്റിക്കൽ ബേസ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് അത്ര കുറവല്ല. മാറ്റം വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആരിഫ് വളരെ ജനകീയനാണ്, അൺഡിസൈഡഡ് ആയ ആളുകളുണ്ട്.
ഇത് കുറച്ചും കൂടിയൊക്കെ ക്ലോസ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇത്ര ഡിഫറൻസിൽ ഇത് ഇങ്ങനെ വന്നോളന്ന് അനുകൂലമായിട്ടുള്ള വലിയ അഭിപ്രായങ്ങളൊക്കെ ഇതുവരെ നമുക്ക് മനസ്സിലാക്കിയ ഘടകങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ തോന്നുന്നില്ല. സി വി ചന്ദ്രബാബുവും കെ സി വേണുപോലും മത്സരിക്കുമ്പോഴും നേരിയ മാർജിനേ ഉള്ളൂ. പിന്നെ മാത്രമല്ല ഇത്തവണ ഈ ആലപ്പുഴ, കോഴിക്കോട്, വടകര അടക്കം, കൊല്ലം അടക്കം സി പി എം തിരിച്ചുപിടിക്കാൻ വേണ്ടി ഒരുപാട് മുന്നൊരുക്കങ്ങൾ ചെയ്തതാണ്. പക്ഷേ ഈ സർവേയിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നില്ല. എന്നെ ആശങ്കപ്പെടുത്തുന്നത് അതൊന്നുമല്ല, വെള്ളാപ്പള്ളിക്ക് തലവടിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഇനി മാവേലിക്കരയിലേക്ക്. കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും ജനവിധി തേടുന്നു മാവേലിക്കരയിൽ. ചിറ്റയം ഗോപകുമാർ അടൂർ എം എൽ എ സി പി ഐ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. തഴവ സഹദേവൻ ബി ഡി ജെ എസിന് വേണ്ടി മത്സരിക്കുന്നു. മാവേലിക്കര എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നോക്കാം. 46% കൊടിക്കുന്നിൽ സുരേഷ്, സിറ്റിംഗ് എം പി എസ് കൊടിക്കുന്നിൽ സുരേഷ്. 46% എൽ ഡി എഫ് 33%, എൻ ഡി എ തഴവ സഹദേവൻ 18%. സുരേഷ് മാവേലിക്കരയിൽ വീണ്ടും ഉജ്ജ്വല വിജയം കൊടിക്കുന്നിൽ സുരേഷിനെന്നാണ്. കഴിഞ്ഞ തവണ 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് സൂചന. വിനു, ഈ തെക്കോട്ട് വരുമ്പം ഈ പറഞ്ഞ പല വൈകാരിക ഘടകങ്ങളൊക്കെ നമ്മൾ നേരെ പറഞ്ഞു. ഈ കൊടിക്കുന്നിൽ സുരേഷൊക്കെ നേരത്തെ നമ്മൾ കേസുധാകരൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ ശബരിമല സമരത്തിലൊക്കെ ഒരുപക്ഷെ കോൺഗ്രസ് എടുത്ത നിലപാടിൽ ഈ പ്രസ്താവനകളിലൂടെ അല്ലെങ്കിലും നാമജപ പ്രതിഷേധ ഘോഷയാത്രയുടെ ഒക്കെ മുമ്പിൽ നിന്ന ആളാണ്. പിന്നെ അവിടെ ബി ജെ പിയിൽ തന്നെ പി എം വേലായുധൻ അദ്ദേഹത്തിന് സീറ്റ് നൽകാത്തതിൽ പരസ്യമായി പ്രതിഷേധിച്ചു. അവിടെ എൻ ഡി എയുടെ ഘടകകക്ഷിയായ ബി ഡി ജെ എസിനാണ് സീറ്റ് കൊടുത്തത്. പിന്നെ ചിറ്റയം ഗോപകുമാർ വളരെ നല്ല മികച്ച ഒരു എം എൽ എ ആയി നിൽക്കുമ്പോഴും കൊടിക്കുന്നിൽ സുരേഷ്, ഞാൻ നേരത്തെ എം കെ രാഘവനെ കുറിച്ച് പറഞ്ഞ പോലെ ഈ കൊടിക്കുന്നിൽ സുരേഷ് അറിയാവുന്ന സൂത്രവിദ്യകൾ ഒരുപക്ഷെ ചിറ്റയം ഗോപകുമാറിന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം ഇതൊരു ഈ ചങ്ങനാശ്ശേരി അടങ്ങുന്ന ബെൽറ്റാണ്, വ്യക്തിപരമായി നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ ഇലക്ഷൻ സൂത്ര ഈ ടൂൾസ് എന്ന് പറയുന്ന പല കാര്യങ്ങളിലും കൊടിക്കുന്നിൽ സുരേഷ് ഒരു അഗ്രഗണ്യനാണ്. മാത്രമല്ല അവിടെ ഈ പറഞ്ഞ ഈ തെക്കൻ കേരളത്തിലുണ്ടാകുന്ന ഈ പറഞ്ഞ വികാരങ്ങളൊക്കെ സുരേഷിന് അനുകൂലമാക്കി വോട്ടാക്കി മാറ്റാൻ സുരേഷിന് കഴിയും. പിന്നെ എൻ എസ് എസ് അടക്കമുള്ള ഘടകങ്ങൾ അവിടെ ചിറ്റയം ഗോപകുമാറിന് സ്വീകരണം കൊടുത്തതിൻ്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെ അപ്പം തന്നെ പറഞ്ഞു വിട്ട എൻ എസ് എസ് നേതൃത്വമാണ് അവിടെ പ്രകടമായി അനുകൂലമായ നിലപാട് എൻ എസ് എസ് കൊടുക്കുന്ന സുരേഷിന് വേണ്ടി എടുക്കുന്നുണ്ട്. അതെ, പത്തനാപുരം മൃഗീയ ഭൂരിപക്ഷ യു ഡി എഫിന് കൊടുത്ത മണ്ഡലമാണ്. ഇത്തവണ ഗണേശൻ മണ്ഡലം മാറിയിട്ടും മുന്നണി മാറിയിട്ടും അത് മൊത്തം ഫലത്തിൽ കാര്യമായി പ്രതിഫലിക്കുന്നു. ജനതാദൾ അവിടെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇവർക്കും ഇമ്പാക്റ്റ് ഇല്ലാന്ന് വേണം. ഇടവേളയ്ക്ക് ശേഷം തെക്കൻ കേരളത്തിലെ 4 മണ്ഡലങ്ങളിലേക്കാണ് ഇനി പത്തനംതിട്ട. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഫലമാണ് പത്തനംതിട്ടയിലേത്. ആന്റോ ആന്റണി വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ നിന്ന് ജനവിധി തേടുന്നു. വീണ ജോർജ് എം എൽ എ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി. എങ്ങനെയാണ് പത്തനംതിട്ട പ്രതികരിക്കുന്നതെന്ന് നോക്കാം. ആന്റോ ആന്റണി 37%, കെ സുരേന്ദ്രൻ 36%, വീണ ജോർജ് 20%. എം ജി ആർ 3rd സ്ഥാനത്തേക്ക് എൽ ഡി എഫ് പിന്തള്ളപ്പെടുന്നുവെന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. പത്തനംതിട്ട സ്വാഭാവികമായിട്ടും ശബരിമലയുടെ എപ്പി സെൻ്ററാണ്. ഏറ്റവും കൂടുതൽ അതിൻ്റെ ഇമ്പാക്റ്റ് എവിടെയെങ്കിലും കേരളത്തിലുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പരമാവധി ആണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഏതാണ്ട് യു ഡി എഫിൻ്റെ തൊട്ട് പിന്നിൽ 37 തൊട്ട് പിന്നാലെ 36 എത്തി നിൽക്കുകയാണ്. അത് എപ്പോഴും മറികടക്കാം. ഒരുപക്ഷെ ബി ജെ പി ജയിക്കാൻ പോലും സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന, നമ്മുടെ സർവേയിലെ ലേറ്റ് സ്വിങ് അടക്കമുള്ള സൂചിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. തീർച്ചയായിട്ടും ആ മണ്ഡലത്തിൽ ശബരിമല ജയിച്ചില്ലെങ്കിൽ പിന്നെ ഈ ശബരിമലയെ പറ്റി പറയുന്ന കേരളത്തിൽ എവിടെയും പറയുന്നതിൽ അർത്ഥമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിനാണെങ്കിൽ ഏറ്റവും മണ്ഡലങ്ങളിൽ ഏറ്റവും കുറച്ച് വോട്ട് കിട്ടുന്നതും പത്തനംതിട്ടയാണ്, ഈ 20% എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ശബരിമല എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പത്തനംതിട്ടയുണ്ടാവും. സിന്ധു, പത്തനംതിട്ടയിൽ ആരും ജയിക്കാം, സുരേന്ദ്രൻ ജയിക്കാം, ആന്റോ ആന്റണി നിലനിർത്താം ഈ സർവേ അനുസരിച്ച്? വലിയ അത്ഭുതമൊന്നും എനിക്കും തോന്നുന്നില്ല. സുരേന്ദ്രൻ ശബരിമല പറഞ്ഞു വോട്ട്, അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കരുതെന്ന് പറയുമ്പോഴും സുരേന്ദ്രൻ കറുത്ത ഷർട്ടും താടിയുമായിട്ട് വരുമ്പോൾ നമ്മളാ വിഷലുകളിലൊക്കെ കാണുമ്പോൾ ആളുകൾ സ്വാമി ശരണം വിളിച്ച് സുരേന്ദ്രനെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ അതൊരു വേറെ ഒരു തരം. ശബരിമലയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ബി ജെ പിക്ക് കൊടുക്കുന്ന ഒരു സ്ഥലം പത്തനംതിട്ട മണ്ഡലമാണ്. അതുകൊണ്ട് വീണ ജോർജിന് അത്രയും ഈ ഓർത്തഡോക്സ് സഭയ്ക്കൊക്കെ അവിടെ ഇത്രയേ ഉള്ളോ സ്വാധീനം എന്നുകൂടി ഒരു സംശയം എനിക്കുണ്ട്. അപ്പം ചിലപ്പോൾ വീണ ജോർജ് കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെട്ട് വന്നേക്കാം. പക്ഷെ ഈ ക്ലോസ് ഫൈറ്റ് സുരേന്ദ്രൻ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ആന്റോ ആന്റണി അവസാനം ഓടിക്കേറിയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സുരേഷ്, അവിടുത്തെ ജനവികാരം കുറച്ചുകൂടി അടുത്തറിയാവുന്ന ആളാണ് സുരേഷ്.
വിനു, ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു യു ഡി എഫ് ബി ജെ പി ഫൈറ്റ് എന്നുള്ളത് അവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ കേരളത്തിൽ സത്യത്തിൽ ഏറ്റവും കൂടുതൽ മണ്ഡലത്തെ ഇളക്കി മറിച്ച സ്ഥാനാർത്ഥി സുരേന്ദ്രനാണ്, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ. ഇപ്പോൾ ഈ സുരേന്ദ്രൻ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ നേരത്തെ സിന്ധു പറഞ്ഞ പോലെ താലപ്പൊലി, വായ്ക്കുരവ, ആരതി ഒഴിയുക, അപ്പോൾ അതേതാണ്ടൊരു ഈ ഈ സത്യം പറഞ്ഞാൽ ഒരു അയ്യപ്പൻ്റെ പ്രതിപുരുഷൻ പോലൊക്കെ ഒരുതരം ആരാധന ഒക്കെ ഈ സുരേന്ദ്രനിൽ ചേർത്ത് സുരേന്ദ്രൻ്റെ പരസ്യ വീഡിയോകളൊക്കെ തന്നെ ആ രീതിയിലായിരുന്നു. അപ്പം വലിയ തോതിലുള്ള കൺസോൾട്ടേഷൻ ഈ വിശ്വാസം പറയുന്നവരുടെ എല്ലാം സുരേന്ദ്രനിലേക്ക് വന്നിട്ടുണ്ട്. സത്യത്തിൽ എൻ എസ് എസ് നേതൃത്വം പോലും അവിടെ യു ഡി എഫിന് അനുകൂലമായി നിലപാടെടുക്കാൻ ശ്രമിക്കുമ്പോഴും അവരുടെ പ്രവർത്തകർ പോലും സുരേന്ദ്രന് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു ചിത്രമുണ്ട്. അതുകൊണ്ട് ഈ ഇതിൽ എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്. ആചാര സംരക്ഷണം എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന്റെ ഫേസ് ആണ് സുരേന്ദ്രൻ. അപ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു കൺസോൾട്ടേഷൻ. പിന്നെ പൊളിറ്റിക്കൽ ബേസ് ഉള്ള മണ്ഡലമാണ് ബി ജെ പിയെ സംബന്ധിച്ച് പത്തനംതിട്ട, കാഞ്ഞിരപ്പള്ളി, റാന്നി, ആറന്മുളയൊക്കെ നല്ല വോട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ 2 ലക്ഷം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വന്നതിൽ ഈ ഒരു വൈകാരിക ഘടകം കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാവുന്ന ഒരു അവസ്ഥ. അത്ഭുതം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് ഇപ്പോഴും പത്തനംതിട്ട. വളരെ ക്ലോസ് ഫൈറ്റാണ്. ആന്റോണി 37, സുരേന്ദ്രൻ 36, എൽ ഡി എഫ് 3rd സ്ഥാനത്ത്. ഇനി കൊല്ലത്തേക്ക് എൻ കെ പ്രേമചന്ദ്രൻ സിറ്റിംഗ് എം പി, യു ഡി എഫ് സ്ഥാനാർത്ഥി. കെ എൻ ബാലഗോപാൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, മുൻ രാജ്യസഭാംഗം, എൽ ഡി എഫ് സ്ഥാനാർത്ഥി. കെ വി സാബു ബി ജെ പി സ്ഥാനാർത്ഥി. എങ്ങനെയാണ് കൊല്ലം പ്രതികരിക്കുന്നതെന്ന് നോക്കാം. 44% യു ഡി എഫ്, 32% എൽ ഡി എഫ്, 16% എൻ ഡി എ. 44, 32, 16. എം ജി ആർ, ബാലഗോപാൽ സൗമ്യനായ നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്, മുൻ രാജ്യസഭാംഗമാണ്, മാന്യനാണ്. പക്ഷേ പ്രേമേന്ദ്രനുമായുള്ള വ്യത്യാസം 12% വരെ. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഇത്ര വലിയ ഒരു വ്യത്യാസം വരാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന ഒരു മണ്ഡലമാണ് കൊല്ലം. ബാലഗോപാൽ തീർച്ചയായിട്ടും ഈ ഒരു വലിയ വ്യത്യാസത്തിൽ അവിടെ തോക്കുമെന്ന് തോന്നുന്നില്ല. അതുപോലെ ബി ജെ പിക്ക് ഇതിൽ 16% വോട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മത്സരം കൂടുതൽ കടുക്കാനാണ് സാധ്യത. ഈ പക്ഷേ യു ഡി എഫിന് തീർച്ചയായിട്ടും ഒരു മേൽക്കൈ അവിടെ ഉണ്ടാവാം. ഒരു സിറ്റിംഗ് എം പി, വളരെ പോപ്പുലർ ആയിട്ടുള്ള എം പി ആണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കപ്പുറത്ത് അദ്ദേഹത്തിന് വ്യക്തിപരമായ സ്വാധീനവും അംഗീകാരവുമുണ്ട്. പക്ഷേ അതിലൊരു പുതിയ സ്ഥാനാർത്ഥിയാണെങ്കിലും ഇതിലേറെ വോട്ട് കിട്ടാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാലഗോപാൽ സിന്ധുവിനും അഭിപ്രായമുണ്ടോ? എനിക്ക് അഭിപ്രായമുണ്ട്. അത് മാത്രമല്ല, ബി ജെ പി ഇത്ര അധികം വോട്ട് ആവും അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിൽ എനിക്ക് തോന്നുന്നു എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. 16% വോട്ട് പിടിക്കും എന്നുള്ളതിൽ എനിക്ക് അത്ര ഇത് തോന്നുന്നില്ല. മാത്രമല്ല, ഇത്രയും ഒരു വ്യത്യാസം അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ജയിക്കുന്നത് പ്രേമേന്ദ്രൻ തന്നെ ആയിരിക്കാം. പി എം വേലായുധൻ മത്സരിച്ചതിൽ നിന്ന് 3.5 വോട്ട്, 6% നിന്ന് 16% വോട്ട് പിടിക്കുമെന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ 12% വ്യത്യാസം എന്നുള്ള അതിശയോക്തിപരമാണ്. കാരണം ഈ കഴിഞ്ഞ ബി ഡി ജെ എസ് ഉണ്ടായി എൻ ഡി എക്ക് ഒപ്പം ചേർന്നതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 14 മണ്ഡലങ്ങളും അസംബ്ലി 2016 ജയിച്ചതാണ്. ആർ ബാലകൃഷ്ണൻ അടക്കം തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ചടയമംഗലം, കുണ്ടറ പോലെ, പുനലൂർ പോലെയുള്ള ഇടതു ബെൽറ്റൊക്കെ കിടക്കുന്നിടത്ത് ബാലഗോപാലൊക്കെ വളരെ നേരത്തെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. മുൻതൂക്കമുണ്ട്, വ്യക്തമായിട്ട് അതില്ല എന്ന് പറയാൻ കഴിയില്ല, വ്യക്തമായ മുൻതൂക്കമുണ്ട്. പക്ഷേ ബി ജെ പിക്ക് 16% ഇവര് തമ്മിൽ 12% വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ആറ്റിങ്ങലിലേക്ക്. അവിടെയും ശക്തമായ മത്സരം. സിറ്റിംഗ് എം പിയും സിറ്റിംഗ് എം എൽ എയും തമ്മിലാണ് മത്സരം. എ സമ്പത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടുന്നു. അടൂർ പ്രകാശ് കോന്നി എം എൽ എ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രനാണ് അവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി. ആറ്റിങ്ങൽ എങ്ങനെയാണ് ഈ സർവേയിൽ പ്രതികരിച്ചതെന്ന് നോക്കാം. എൽ ഡി എഫ് 36%, യു ഡി എഫ് 35%, എൻ ഡി എ 17%. അവിടെ ഇവർ ക്ലോസ് ഫൈറ്റാണ്. 35, 36, 17. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ 8% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ 10-70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സമ്പത്ത് ജയിച്ചതാണ്. സമ്പത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പക്ഷേ ശക്തനായ എതിരാളി വന്നിരിക്കുന്നു. 1% വ്യത്യാസം എങ്ങോട്ടും അറിയാം. യു ഡി എഫിന് വമ്പിച്ച മുന്നേറ്റമാണിത്. ഈ മണ്ഡലം നേരത്തെ പറഞ്ഞ പോലെ ആലത്തൂര് പോലെ ആറ്റിങ്ങൽ ശക്തമായ ഇടതുപക്ഷ മണ്ഡലം, അവിടെ 35% വ്യത്യാസത്തിൽ മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥയെങ്കിൽ വളരെ വലിയ സംഭവമാണ്. 17% ആണ് ബി ജെ പിക്ക് കാണുന്നത്. പക്ഷേ പ്രചരണ രംഗത്തും മറ്റും കാണുന്ന ഒരു വലിയ നിറവ് വാസ്തവത്തിൽ ഇതിനും മുകളിലേക്ക് ശോഭാ സുരേന്ദ്രന് വോട്ട് പോയാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അടൂർ പ്രകാശ്, എല്ലായിടത്തും
വിജയിച്ചിട്ടുള്ളതാണ് കോന്നിയിൽ. പിന്നെ മുന്നോട്ട് പോയിട്ടില്ല. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ശോഭാ സുരേന്ദ്രന് ഇത്ര വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വോട്ടുകളുണ്ട്. അതെ, അടൂർ പ്രകാശിന് കിട്ടുന്ന വോട്ടുകളുണ്ട്. അത് NSS ആയാലും SNDP ആയാലും കോൺഗ്രസിന്റെ ആയാലും അങ്ങനെ പല പല ഘടകങ്ങൾ അടൂർ പ്രകാശിന് അവിടെ അനുകൂലം ആയിട്ടുണ്ട്. അത് കുറവ് ശോഭാ സുരേന്ദ്രൻ അതിലുണ്ടാവും. ഇതിലും കുറവുണ്ടാവും. പൊളിറ്റിക്കൽ വോട്ട് ഒഴിച്ച് സമ്പത്തിന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ അടൂർ പ്രകാശിന് അനുകൂലമായി വരാവുന്നതാണ്. അതുകൊണ്ട് ഇത് വളരെ ക്ലോസ് ആണ്. പറയാൻ പറ്റത്തില്ല. ഇനി അടൂർ പ്രകാശ് ജയിച്ചു പോയാലും നമുക്കൊന്നും ഒരു ശതമാനം എന്ന് പറയുന്ന ഒരു വ്യത്യാസമായിട്ട് കണക്ക് കൂട്ടാനേ പറ്റില്ല. കാരണം ഈ കണ്ണൂരൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലമൊക്കെ 25,000 വോട്ടൊക്കെ ഭൂരിപക്ഷം കൊടുക്കുന്നതാണ്. ചിറയൻകീഴ്, നെടുമങ്ങാട് പോലെയുള്ള കുത്തക മണ്ഡലങ്ങൾ നിൽക്കുന്നിടത്ത് ഇതൊരു ഫോട്ടോ ഫിനിഷിലെത്തിയില്ല. പിന്നെ ശോഭാ സുരേന്ദ്രൻ ഈ വിനു പറഞ്ഞ പോലെ തീപ്പൂര നേതാക്കളിൽ സത്യത്തിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശോഭയ്ക്ക് പാർട്ടിയിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു തരത്തിലുള്ള ഒരു ശിക്ഷയാണ്. ഒരു 17% വോട്ടിലേക്കുള്ള ഒരു മണ്ഡലത്തിൽ ചുരുങ്ങുക, ഇത്രയും വലിയ മൂർച്ചയേറിയ ഒരു നാവായി നിന്നിട്ടെ. പക്ഷേ ആറ്റിങ്ങൽ 10-75% ഹിന്ദു വോട്ടർമാരുള്ള ഒരു സ്ഥലമാണ്. അത് എന്നിട്ടും സജീവമാണ്. പറഞ്ഞത് എന്നിട്ടും മത്സര രംഗത്ത് വളരെ സജീവമാണ്. പ്രചരണം മാത്രമേ അവിടെ എത്തൂ. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ BJP അനുകൂലമായ ശബരിമല അടക്കമുള്ള ഘടകങ്ങളെല്ലാം അടൂർ പ്രകാശിന് കിട്ടാവുന്നത്. അടൂർ പ്രകാശിന്റെ നിലപാടൊക്കെ അതാണ്. നമ്മൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കേരളത്തിലെ അടൂർ പ്രകാശിന് അതിനേക്കാട്ടിൽ ഇലക്ഷൻ മാനേജ്മെന്റിലും ഇലക്ഷൻ മെഷീനറി ചെയ്തിരിക്കുന്നത്. കാരണം കോന്നി പോലെ ഒരു LDF മണ്ഡലത്തിൽ CPM അടക്കം കോട്ടകളിൽ പോലും ബൂത്ത് എണ്ണുമ്പോൾ അടൂർ പ്രകാശിന് വോട്ട് കിട്ടും. ആ ഇലക്ഷൻ മെക്കാനിസം, അത് സാമ്പത്തിക സാമൂഹിക ഘടകങ്ങളൊക്കെ ചലിപ്പിക്കുന്നതിൽ അടൂർ പ്രകാശ് ഏറ്റവും വളരെ വിധ പണം ചെലവാക്കപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ. അതുകൊണ്ട് ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുകയാണ്. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ശശി തരൂർ അന്തർദേശീയ നിലവാരത്തിലുള്ള സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ്സുകാർ ആവർത്തിക്കുന്ന ആ രീതിയിൽ തന്നെ പ്രശസ്തനായ ശശി തരൂർ, MLA സി ദിവാകരൻ, മത്സരിച്ചിടത്തെല്ലാം വിജയിച്ചിട്ടുള്ള സി ദിവാകരൻ, ഗവർണർ പദവി രാജിവെച്ച് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കുമ്മനം രാജശേഖരൻ. ശശി തരൂരും സി ദിവാകരനും കുമ്മനം രാജശേഖരനും തമ്മിലുള്ള രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി പോലും നേരിട്ട് ഇടപെടുന്ന മണ്ഡലത്തിൽ ജനവിധി ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. തിരുവനന്തപുരം ചിന്തിക്കുന്നത് എങ്ങനെയാണ്? 40% NDA, 34% UDF, 25% LDF. കേരളത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് BJP അംഗത്തെ തിരുവനന്തപുരം അയക്കുമെന്ന സൂചനയാണ് ഈ സർവേ ഇപ്പോൾ നൽകുന്നത്. April 10 നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ 40% വോട്ടുമായി NDA തിരുവനന്തപുരം മണ്ഡലത്തിൽ മുന്നിൽ നിൽക്കുന്നു. 2nd UDF 34%, LDF 25%. ഇത് ഓരോ തവണയും പ്രതീക്ഷിക്കുന്നതാണ്. രാജഗോപാലിലൂടെ പലതവണ പ്രതീക്ഷിച്ചതാണ്. ഇത്തവണ യാഥാർത്ഥ്യമാകുമെന്ന് തോന്നുന്നുണ്ടോ MG? യാഥാർത്ഥ്യമായാൽ വലുതായിട്ട് അത്ഭുതപ്പെടാനില്ല. കാരണം കഴിഞ്ഞ തവണ തന്നെ അവസാന റൗണ്ടിൽ നടന്ന ഒരു വലിയ പോളിംഗ് വർധന എല്ലാം നടന്ന് അത് ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ഒക്കെ നടന്നാണ് ശശി തരൂർ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഇത്തവണ കുമ്മനം രാജശേഖരൻ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബീനു പറഞ്ഞതുപോലെ BJP ഒരു അഖിലേന്ത്യാ പ്രോജക്റ്റാണ് കുമ്മനം രാജശേഖരനെ ജയിപ്പിക്കുക എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഏറ്റവും പരമാവധിയാണ് ഈ മണ്ഡലത്തിൽ ചെലവഴിക്കപ്പെടുന്നത്. ഓരോ പേജിനും ആളുണ്ടെന്ന് പറയാണ് പറയുന്നത്. അതേപോലെ ഏറ്റവും ഗംഭീരമായ പ്രവർത്തനമാണ്. കുമ്മനം രാജശേഖരൻ രാജഗോപാലിൻ്റെ പോലെ വ്യക്തിപരമായി കുറേ അംഗീകാരമുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഇത്ര വലിയ വ്യത്യാസം വരുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല. 41% 6% കൂടുതൽ, ഏതാണ്ട് 40, അപ്പോൾ ഏതാണ്ട് 6% കൂടുതൽ വോട്ട് BJP കിട്ടുമെന്നറിയില്ല. LDFന് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ മത്സരം കുറച്ചും കൂടി ക്ലോസ് ആവാനാണ് സാധ്യത. ഇത്രയും എന്തായാലും വലിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നില്ല. സിന്ധു, ഈ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ തവണ തെളിയിച്ചതാണ്. കഴിഞ്ഞ തവണ 15,000 വോട്ടിന് ശശി തരൂർ രക്ഷപ്പെട്ടത് ആ ബെൽറ്റിൽ നിന്നൊക്കെയുള്ള വോട്ടുകൾ. കോവളം, നെയ്യാറ്റിൻകര, പാറശ്ശാല നിയമസഭാ മണ്ഡലങ്ങളായിരിക്കും തീരുമാനം ഉണ്ടാക്കുക. അതിൽ വലിയ വ്യത്യാസം വരാൻ വഴിയില്ല. പക്ഷേ കുമ്മനത്തിന് ജയിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പക്ഷെ ഓ രാജഗോപാലിനുള്ള ഇമേജ് അല്ല കുമ്മനം രാജശേഖരനുള്ള. സാഹചര്യം മാറി ശബരിമല ഉണ്ട്. മാത്രമല്ല RSS ആണ്
വീടുതോറും കയറി ആ പ്രവർത്തനം നമ്മൾ ചിലപ്പോൾ പുറത്തേക്ക് കണ്ടു എന്ന് നിർബന്ധമില്ല കാണണം എന്ന്. അപ്പം അങ്ങനെ ഒരു സ്ക്വാഡ് വർക്കൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നേരത്തെ കോന്നി പറഞ്ഞതുപോലെ ഇലക്ഷൻ മെഷീനറി, പണം, സ്വാധീനം, പലതരത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം ഉള്ള മണ്ഡലമാണ് ഇത്. പക്ഷേ ഇത്രയും വ്യത്യാസം വരും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല. ശശി തരൂരിൻ്റെ പ്രചരണത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാർക്ക്, അതിപ്പോൾ അവർ മാറ്റാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ, പക്ഷേ ഇതിനകത്ത് അൺഡിസൈഡഡ് ആയ ആളുകൾ കുറവാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. CPI ക്ക് ഇതിലും വലിയൊരു സ്ഥാനാർത്ഥി ഒന്നും കിട്ടാനില്ല, അവരെത്ര ആലോചിച്ചാലും. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും നമുക്ക് പറയാനില്ല. പക്ഷേ ഈ ഇലക്ഷൻ ലാസ്റ്റിലെ പിടിമുറുക്കലിൽ കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് ആവാൻ സാധ്യതയുണ്ട്. ഒരു അത്ഭുതകരമായ കാര്യം, 28% വോട്ട് കഴിഞ്ഞ നമ്മുടെ ബെന്നറ്റ് എബ്രഹാം മത്സരിച്ചപ്പോൾ കിട്ടി, അതിൽ നിന്ന് 3% സീതിപകരം താഴോട്ട് പോകുമെന്ന് പറയുന്നത് അല്പം അതിശയമുണ്ട്. പക്ഷേ ഈ സർവേ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം, ഈ LDFന് കിട്ടേണ്ട വോട്ട് കൂടെ UDF സ്ഥാനാർത്ഥിക്ക് പോൾ ചെയ്യുന്ന സാഹചര്യം പലരും കാണുന്നുണ്ട്, ക്രോസ് വോട്ട് നടക്കുമെന്നൊക്കെയുള്ളത്. അങ്ങനെ വന്നാൽ പോലും അതിനെ മറച്ചു വെക്കാവുന്ന തരത്തിലുള്ള ഒരു ഡിഫറൻസ് BJP ഇവിടെ ആർജിക്കും എന്നുള്ളതാണ് ഇതിലത്തെ ഒരു സൂചന. രണ്ട്, നേരത്തെ സിന്ധു പറഞ്ഞ പോലെ സിറ്റി മണ്ഡലങ്ങൾ രാജഗോപാൽ വ്യക്തമായ മുൻതൂക്കം നേടി റൂറൽ മണ്ഡലങ്ങൾ പോയി. ഇത്തവണ അതുകൊണ്ട് ഈ RSS അടക്കമുള്ളവർ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് പല ചെറു സംഘങ്ങൾ, ഘടകങ്ങൾ, പല വിഭാഗങ്ങളെയൊക്കെ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് ശ്രദ്ധ റൂറൽ മണ്ഡലത്തിലേക്ക് കയറി. അവർ സിറ്റിയിൽ നമ്മൾ പുറമേ കാണുന്നത് മാത്രമല്ല, കുറേ കൂടി ഗൗരവമേറിയ വർക്ക് BJPയുടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് BJPക്ക് ഒരു മുൻതൂക്കം ഈ മണ്ഡലത്തിൽ ഈ നിലവിലത്തെ അവസരമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇടവേളയ്ക്ക് ശേഷം എത്താം, ഇനിയും വിശകലനങ്ങൾ ബാക്കിയുണ്ട്. തെക്കൻ കേരളത്തിലെ 7 മണ്ഡലങ്ങളുടെ, കോട്ടയം മുതൽ തിരുവനന്തപുരം വരെയുള്ള 7 മണ്ഡലങ്ങളിലെ പ്രവചനം ഇങ്ങനെയാണ്: 42% വോട്ട് UDFന് കിട്ടും, LDFന് 31%, NDAക്ക് 22%. അങ്ങനെ വന്നാൽ UDFന് 4 മുതൽ 6 സീറ്റ് വരെ തെക്കൻ കേരളത്തിൽ നേടാം, LDFന് 0 മുതൽ 1 സീറ്റ് വരെ, NDAക്ക് 1 മുതൽ 2 സീറ്റ് വരെ. ഇതാണ് തെക്കൻ കേരളത്തിലെ സ്ഥിതി. ജിമ്മി ജെയിംസ് ചേരുന്നു. ജിമ്മി, ഇത് സത്യത്തിൽ നിങ്ങൾക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇതേപോലെ തന്നെ വിലയിരുത്താവുന്നതാണോ? പിന്നെ വിജയങ്ങളുടെ കാര്യത്തിൽ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം സംഭവിക്കുക. തിരുവനന്തപുരത്ത് BJP ജയിക്കാനുള്ള സാധ്യത പത്തനംതിട്ടയിൽ വളരെ കടുത്ത മത്സരത്തിൽ ആർക്കും ജയിക്കാവുന്ന സ്ഥിതി. ആലപ്പുഴയിൽ ഏറ്റവും അവസാനം UDF മുന്നേറുന്ന സ്ഥിതി. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇടതുമുന്നണിയുടെ വോട്ടിലുള്ള വലിയ തകർച്ചയാണ്. അത് അവിശ്വസനീയമാണ്. കൊല്ലത്ത് 10% പുറകോട്ട് പോകുമെന്നാണ് പറയുന്നത്. പത്തനംതിട്ടയിൽ 15, മാവേലിക്കരയിൽ 8, ആലപ്പുഴയിൽ 7. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത്, ഇത്ര വലിയ ഒരു മാർജിൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് അത്ഭുതകരം. അതുപോലെ തന്നെ BJP മണ്ഡലങ്ങളിലെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലത്ത് തീരെ പരിചയമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് പോലും കൊല്ലത്ത് BJPയുടെ വോട്ട് 6.67 18% ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതിലും മറ്റൊരു അത്ഭുതകരമായ കാര്യമുണ്ട്. UDFന്റെ വോട്ടിൽ അങ്ങനെ വലിയ തകർച്ചയോ വലിയ ഉയർച്ചയോ ഉണ്ടാകുന്നില്ല. ഇടതുപക്ഷം തളരുമ്പോൾ BJP അതിനനുപാതമായി വോട്ട് വല്ലാതെ ഉയർത്തുന്ന, ശതമാനം ഉയർത്തുന്ന ഒരു സ്ഥിതി ഒരു പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ വ്യത്യസ്തമായി തെക്കൻ കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ സർവേ ശരിയാണെങ്കിൽ വരാൻ പോകുന്നത്. പക്ഷേ ഇത്ര വലിയ ഒരു വീഴ്ച ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, കൊല്ലം മുതലായ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച്. MGR, മൊത്തം സ്ഥിതി നോക്കിയാൽ ഈ ജിമ്മിയും അഭിലാഷും ഒക്കെ പ്രകടിപ്പിക്കുന്ന സംശയം, ഈ നാം പ്രതീക്ഷിക്കാത്ത, പുറത്ത് കാണാത്ത വലിയൊരു ധ്രുവീകരണം ഈ പല വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം. തീർച്ചയായിട്ടും ആ ധ്രുവീകരണം ഉണ്ടെന്ന് മാത്രമല്ല, ഈ മുമ്പൊക്കെ നമ്മൾ ഒരു ത്രികോണ മത്സരം എന്ന് പറയുന്നത് BJP കൂടുതൽ വോട്ട് കിട്ടുമ്പോൾ അത് പലപ്പോഴും LDFനാണ് പ്രയോജനം എന്നാണ് ഒരു പരമ്പരാഗത ധാരണ. UDFന്റെ വോട്ടാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ കാണുന്ന പോലെ, ഇപ്പോൾ ജിമ്മി പറയുകയും ചെയ്ത പോലെ, കേരളം മുഴുവൻ കാണുന്നത് ഈ ഹിന്ദു വോട്ടിൻ്റെ കൺസോളിഡേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് വർധന എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഇന്ന് UDFനെക്കാട്ടിലും കൂടുതൽ അതിന് നഷ്ടമുണ്ടാകുന്നത് LDFന് തന്നെയാണ്. പൊതുവേ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ളത് യാദൃശ്യമായിരിക്കാം, എന്തായാലും കേരളത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു പോയിൻറ്റിനപ്പുറത്ത് BJP കിട്ടുന്ന വോട്ടെല്ലാം വാസ്തവത്തിൽ LDFന്റെ ചെലവിൽ തന്നെയാണ് കിട്ടുന്നത്. ന്യൂനപക്ഷങ്ങളാകട്ടെ, ഒരു പ്രത്യേകിച്ച് BJP ഇത്ര ശക്തമാവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് കോൺഗ്രസിലോട്ട് കൂടുതലെടുക്കുകയും BJPയുടെ പ്രധാനപ്പെട്ട ശത്രുവായിട്ട് കോൺഗ്രസിനെ കാണുകയും ആ മൈനോറിറ്റി കൺസോളിഡേഷൻ UDFലേക്ക് വരികയും ഹിന്ദു വോട്ടിൻ്റെ ഒരു വലിയ ചോർച്ച ഇടതുപക്ഷത്ത് നിന്ന്
ബി ജെ പിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ആദ്യത്തെ നമ്മുടെ സർവേയിൽ നിന്ന് വാസ്തവത്തിൽ ഇടതുപക്ഷത്തിന് ഈ മൂന്ന് മേഖലയിലും വോട്ട് വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. നമുക്ക് മൊത്തം ചിത്രം ഒന്ന് കണ്ടിട്ട് വരാം. ഈ 2014 42% വോട്ടോടെ 12 സീറ്റ് UDF നേടി, 35% വോട്ട് കിട്ടിയ LDFന് 8 സീറ്റ് കിട്ടി, 15% വോട്ട് നേടിയ NDAക്ക് ഒരു സീറ്റും നേടാനായില്ല. നമ്മുടെ സർവേ 2019 ഫെബ്രുവരിയിൽ നടത്തിയ സർവേയിൽ UDFന് 44% വോട്ട്, 14-16 സീറ്റ്, LDFന് 30% വോട്ട്, 3-5 സീറ്റ്, NDAക്ക് 18%, 0-1 വരെ കിട്ടാം. ഇതായിരുന്നു 2019 ഫെബ്രുവരിയിലെ സ്ഥിതി. 2 മാസം കഴിഞ്ഞ് നാം 2019 ഏപ്രിൽ എത്തുമ്പോൾ UDFിൻ്റെ വോട്ട് ശതമാനം 41 കുറയുന്നു, സീറ്റ് 13 മുതൽ 14 വരെയാകാം. LDFിൻ്റെ വോട്ട് ഷെയർ 30-34 ആകുന്നു, 3-5 സീറ്റിൽ നിന്ന് 5-6 സീറ്റ് നേടാം എന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. NDAയുടെ 18% 19% മാറുന്നു, 0-1 എന്നിടത്തു നിന്ന് 1-3 വരെ നേടാം എന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ മാറ്റം. MGR രാഹുൽ ഗാന്ധി വന്നു, അതിൻ്റെ തരംഗം, മറ്റ് പല ഘടകങ്ങൾ ഇതൊന്നും വർക്ക് ചെയ്തില്ലെന്ന് മാത്രമല്ല LDF അവരുടെ വോട്ട് ശതമാനം ഉയർത്തുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള സമയം, അതെ ഏപ്രിൽ വരെയുള്ള സമയത്ത് അവരുടെ വോട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ പക്ഷേ വളരെയധികം പിന്നിൽ നിന്നാണ് അവർ മുന്നിലേക്ക് കുറച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സീറ്റിൽ ഈ പ്രതിഫലിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ധ്രുവീകരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കോൺഗ്രസ്സിന് അനുകൂലമായും അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടും ഉള്ള ധ്രുവീകരണത്തിൻ്റെ സാധ്യതയാണ് കേരളത്തിലുണ്ടായെന്നുള്ളത് വാസ്തവത്തിൽ അതിനെപ്പറ്റിയുള്ളത് പുനരാലോചന ചെയ്യേണ്ടിയിരിക്കുന്നു. ബംഗാളിലെ പോലെ മൂന്നാം അവസ്ഥയിലേക്കാണോ മൂന്നാം സ്ഥാനത്തേക്കാണോ ഇടതുപക്ഷം പോകുന്നത് എന്ന് പോലും ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് ഈ സർവേയിലെങ്കിലും ചുരുങ്ങിയ പക്ഷം മുന്നോട്ട് വരുന്നത്. പ്രഭാകർ നായരുമുണ്ട്. പ്രഭാകർ, 1% വ്യത്യാസത്തിലൊക്കെ ഉള്ള മണ്ഡലങ്ങളിലും ആര് മുന്നിലെത്തുമെന്ന രീതിയിലാണ് മണ്ഡലം തിരിച്ചുള്ള കണക്ക്. മൊത്തത്തിലുള്ള കണക്കെടുക്കുമ്പോൾ UDF 13-14 വരെ, LDF 5-6 വരെ, NDA 1-3 വരെ നേടാമെന്നാണ് ഫൈനൽ കണക്ക്. ഇതിനെ എങ്ങനെ വിശദീകരിക്കും? പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സർവേ ഇതും കൂടെ കണക്ക് നോക്കുമ്പോൾ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ UDFന് പെർസെൻറ്റേജ് കുറയുന്നുണ്ട്, LDFന് കൂടുന്നുണ്ട്. എങ്കിലും NDAക്ക് വലിയ വ്യത്യാസമില്ല വോട്ട് ഷെയറിൽ. പക്ഷേ ഒരു സീറ്റ് അവർക്ക് എക്സ്ട്രാ കിട്ടുന്നുള്ള, 1-2 എക്സ്ട്രാ കിട്ടുന്നുള്ളതാണ് ഇപ്പം നമ്മളുടെ സർവേയുടെ ഫലമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ LDFിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വോട്ട് ഷെയർ കൂടുന്നെങ്കിലും, അത് എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആലപ്പുഴ, മാവേലിക്കര, കൊല്ലം ഭാഗത്തവിടെ വോട്ട് ഷെയർ കൂടുന്നുണ്ടെങ്കിലും, പക്ഷേ അതിനെ ഒരു സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ അത് പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത്. കൂടുന്നില്ല എന്ന് മാത്രമല്ല കുറയുന്നു. ആ അവിടെ കുറേ അങ്ങനെയുണ്ട്. അപ്പോൾ UDF ബേസിക്കലി ഒരു വോട്ട് ഷെയർ കുറയുന്നുണ്ടെങ്കിലും ഒരു സീറ്റ് ചില സ്ഥലങ്ങളിലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഔട്ട്കമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു NDAയെ സംബന്ധിച്ചിടത്തോളം അവർ സീറ്റിൻ്റെ പെർസെൻറ്റേജ് വളരെ ക്ലോസ് ആണ്. അപ്പോൾ അതും ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ എങ്ങനെയാണ് സ്വിങ് ആവും എന്നുള്ളത് ഡിപ്പെൻഡാണ്. അത് മാത്രമല്ല, പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് നമ്മുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ഈ മുന്നേ പറഞ്ഞത് കൂടിയാണ് ഒരു പോയിൻ്റ്, ഈ ന്യൂ വോട്ടേഴ്സ് എങ്ങനെ ചിന്തിക്കും അതൊന്നും ഒരു വിഷയമാണ്. പിന്നെ മറ്റൊന്ന് നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് അത് കൂടുകയാണെങ്കിൽ അത് എന്തായാലും ശ്രീ പ്രഭാകർ May 23 വീണ്ടും കാണാം. താങ്ക് യു വളരെയധികം എല്ലാവർക്കും. 3 മണിക്കൂർ ഈ സർവേ ഫലം കൃത്യമായി നിരീക്ഷിച്ചതിന് നമസ്കാരം.